കഴിഞ്ഞ ദിവസം മേപ്പാടിയിൽ നിന്നും കേട്ട ഒരു പ്രതികരണത്തിൽ എല്ലാവരും ഞെട്ടലോടെ കേട്ടു നിന്ന ഒരു വാചകമാണത്. ആ കൊമ്പൻ അന്നേരം അനങ്ങാതെ നിന്നു. ഇത് പറഞ്ഞത് ചൂരൽമലയിലെ ഉരുൾപൊട്ടിൽ നിന്ന് കൊച്ചുമകൾക്കൊപ്പം ഓടി രക്ഷപ്പെടുന്നതിനിടെ കാട്ടാനയ്ക്ക് മുന്നിൽ അകപ്പെട്ട അഞ്ചിശച്ചിലയിൽ സുജാതയാണ്. ഒട്ടേറെ അത്ഭുതത്തോടെയും കണ്ണീരോടെയുമാണ് മലയാളികൾ ഇവർ പറഞ്ഞ ആ കാര്യങ്ങൾ കേട്ടത്. രക്ഷപ്പെട്ട് ഓടുകയാണെന്നും തങ്ങളെ ഉപദ്രവിക്കരുതെന്നും പറഞ്ഞപ്പോൾ ആ കാട്ടുകൊമ്പൻ ശാന്തനായി നിന്നെന്നും ആ ആനയുടെ കണ്ണുകൾ കരഞ്ഞതുപോലെ തോന്നിയെന്നുമാണ് സുജാത പറയുന്നത്. അപകടം നടന്ന ദിവസം പുലർച്ചെ 2 മുതൽ നേരം വെളുക്കുന്നത് വരെ കാട്ടിൽ ഈ കാട്ടാനക്കരികിലാണ് തങ്ങൾ കഴിഞ്ഞതെന്നാണ് സുജാത പറയുന്നത്. പെരുമഴയ്ക്കിടെ കാപ്പിക്കാട്ടിന് നടുവിലൂടെ ഓടി രക്ഷപ്പെടുമ്പോഴാണ് സുജാതയും സംഘവും കാട്ടാനയ്ക്ക് മുമ്പിൽ അകപ്പെട്ടത്. മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ട് മരണത്തിലേക്ക് തന്നെ എത്തിയെന്നാണ് ആനയ്ക്ക് മുന്നിൽ അകപ്പെട്ടപ്പോൾ തനിക്ക് ആദ്യം തോന്നിയതെന്നും സുജാത പറയുന്നുണ്ട്. സങ്കല്പിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായിരുന്നു. വീടിന് ചുറ്റും മലവെള്ളമായിരുന്നു. ഒരു കടൽ പോലെയാണ് ആ സമയത്ത് തോന്നിയത്. ആദ്യ ഉരുൾപൊട്ടലിൽ തന്നെ വെള്ളം പാഞ്ഞെത്തി. എങ്ങനെ രക്ഷപ്പെടണമെന്നറിയാതെ പകച്ചു നിൽക്കുകയായിരുന്നു. രണ്ടാമത്തെ പൊട്ടലിനെ പേരക്കുട്ടിയെയും നടക്കാൻ പോലും വയ്യാത്ത അമ്മയെയും പിടിച്ച് മലമുകളിലേക്ക് വലിഞ്ഞു കയറി. മഴയിലും ഇരുട്ടിലും കുനിഞ്ഞുകൊണ്ട് നിലം തൊട്ടു നോക്കിയാണ് ആ കാപ്പിത്തോട്ടത്തിലേക്ക് കയറിപ്പോയത്. അവിടെ എത്തിയപ്പോൾ മുന്നിലായി ഒരു കൊമ്പനാന നിൽക്കുന്നു. എല്ലാം നഷ്ടപ്പെട്ട് വലിയ ദുരിതത്തിൽ നിന്നും ഓടി വരികയാണ്. നീ ഞങ്ങളെ ഒന്നും ചെയ്യല്ലേ എന്ന് പറഞ്ഞ് ആനയ്ക്ക് മുൻപിൽ കരഞ്ഞു. അപ്പോൾ അവൻ്റെ കണ്ണുകളിൽ നിന്നും വെള്ളം ഒഴുകുന്നുണ്ടായിരുന്നു. കുന്നിൻമുകളിൽ 3 ആനകൾ കൂടി ഉണ്ടായിരുന്നു. എഴുന്നേറ്റ് നിൽക്കാൻ പോലും ഞങ്ങൾക്ക് ആരോഗ്യമില്ലായിരുന്നു. ആ കനത്ത മഴയിൽ കൊമ്പൻ്റെ കാൽച്ചുവട്ടിൽ കിടന്ന് ഞങ്ങൾ നേരം വെളുപ്പിച്ചു എന്നാണ് സുജാത പറയുന്നത്. ഒരുപക്ഷെ ആനയുടെ കണ്ണുകൾ നിറഞ്ഞതായി തനിക്ക് തോന്നിയതാകാമെന്നും എന്നാൽ കാൽച്ചുവട്ടിൽ താനും കൊച്ചുമകളും ഇരുന്നപ്പോൾ നേരം വെളുക്കുന്നതുവരെ അവൻ അനങ്ങാതെ നിന്നിരുന്നെന്നും സുജാത പറയുന്നുണ്ട്. ആനകൾക്ക് മനുഷ്യൻ്റെ ഇത്തരം ദയനീയാവസ്ഥ മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് ആന ചികിത്സകൻ ഡോക്ടർ PB ഗിരിദാസ് പറഞ്ഞതായും ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഉരുൾപൊട്ടലും അവിടെ നടക്കുന്ന മാറ്റങ്ങളും ആനകൾ നേരിട്ട് കണ്ടുകൊണ്ടിരുന്നതാണ്. എന്തോ വലിയ അപകടം സംഭവിച്ചു എന്നത് ആനകൾക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാവാം മലകയറിയെത്തിയ ആരെയും അവർ ഉപദ്രവിക്കാതെ ഇരുന്നത്. ഡോക്ടർ PB ഗിരിദാസ് ഇങ്ങനെ പറഞ്ഞതായി മാധ്യമങ്ങൾ പറയുന്നു. ഉരുൾപൊട്ടി എല്ലാം ഒഴുകിപ്പോയ ആ രാത്രിയിൽ എങ്ങനെ രക്ഷപ്പെട്ടുവെന്ന് ആലോചിക്കുമ്പോൾ സുജാതയ്ക്ക് ഇപ്പോഴും ഉള്ളം കിടുങ്ങുകയാണ്. ഏത് ദൈവമാണ് രക്ഷിച്ചതെന്നറിയില്ല എന്നും സുജാത പറയുന്നു. മകൻ ഗിഗീഷും ഭാര്യ സുജിതയും മകൻ സൂരജും അടുത്തുള്ള വേറെ വീട്ടിലായിരുന്നു. ഗിഗീഷ് ഓരോരുത്തരെയായി വെള്ളത്തിലൂടെ വലിച്ചു കരയിലേക്ക് കയറ്റി. സുജിതയുടെ നട്ടലിനും സൂരജിൻ്റെ നെഞ്ചിനും സാരമായി പരിക്കേറ്റിരുന്നു. എല്ലാവരെയും കരയിലെത്തിച്ച് കാപ്പിക്കാടിന് നടുവിലൂടെ പോകുമ്പോഴാണ് ആനയുടെ മുന്നിൽപ്പെട്ടത്. പരിക്കേറ്റ മകനും ഭാര്യയും മറ്റുള്ളവരും കാപ്പിക്കാട്ടിൽ കിടക്കുകയായിരുന്നു. ഞാനും മോളും കൊമ്പൻ്റെ കാൽക്കീഴിലും. നേരം പുലർന്നപ്പോൾ പുറത്തുനിന്ന് ആരൊക്കെയോ വന്ന് ഒരു വീട്ടിലേക്ക് കൊണ്ടുപോയി. ഉടുക്കാൻ അവർ തുണി തന്നു. ആ തുണിയോടെ ഈ ക്യാമ്പിൽ വന്നതാണ് സുജാതയും മൃദുലയും. മറ്റുള്ളവരെല്ലാം ആശുപത്രിയിലാണ്. അടുത്ത് 3 കുടുംബങ്ങളാണ് ഉള്ളത്. അവരുടെ വീടൊക്കെ വീഴുന്നത് ഞാൻ കണ്ടതാണ്. അറിയുന്ന ആരും ഇനി ബാക്കിയില്ല. ഇപ്പോഴും വെള്ളം ഒഴുകി വരുന്നത് പോലെ തോന്നുന്നു എന്നാണ് സുജാത പറയുന്നത്.